കൊണ്ട് സഹോദര, നമ്മുടെ മക്കളുടെ കാര്യം ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. നാം മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പതാക വഹിക്കേണ്ടത് അവരാണ്. നമുക്ക് ശേഷം ഈ ദീൻ നാം കൈമാറുന്നത് നമ്മുടെ മക്കളിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ശരിയായി വളർത്തുക എന്നത് അവരെ ഇസ്ലാമിന്റെ പാതയിൽ കുഫ്റിന്റെ വടിയിലേക്ക് അടുപ്പിക്കാതെ അള്ളാഹുവിന്റെ ദീനിൽ തന്നെ അവരെ ഉറപ്പിച്ചു നിർത്തുക എന്നത് നമ്മുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മുറു അബ്നാഅകും ബിസ്സലാഹ് വഹും അബ്നാഉ സബ്ഇൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം, അവർക്ക് 7 വയസ്സുള്ള പ്രായത്തിൽ. വദ്രിബൂഹും അലാ തർകിഹാ ലിഅശ്രിൻ, അവരത് ഒഴിവാക്കി കഴിഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരെ അടിക്കാം. വഫർഖു ബൈനഹും ഫിൽ മദാജിഅ, അതുപോലെ നിങ്ങൾ അവരെ വിരിപ്പുകളിൽ 10 വയസ്സ് കഴിഞ്ഞാൽ വേറിട്ട് കിടത്തേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഇസ്ലാമികമായ തർബിയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മെ പഠിപ്പിക്കാൻ മറ്റൊരാളുടെയും ആവശ്യം നമുക്കില്ല. അത് നമുക്കറിയിച്ചു നൽകാൻ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞു തരാൻ ഒരു ഗവൺമെന്റും ഇവിടെയില്ല, ഒരു പോലീസുകാർക്കും അതിനധികാരമില്ല. നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രൂപത്തിലെ നാം നമ്മുടെ മക്കളെ വളർത്തുകയുള്ളൂ. അള്ളാഹു അതിനാണ് നമ്മെ നമ്മുടെ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ നമ്മുടേതാണ്. അവരെന്തു പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവരെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പുറത്തുനിന്നുള്ളവരല്ല, കുഫറിന്റെയും ശിർക്കിന്റെയും ബിദ്അത്തുകളുടെയും വക്താക്കളല്ല നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അവരല്ല നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ എന്തു വിശ്വസിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്. നമ്മുടെ റസൂലാണെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് വലുതായിട്ടുള്ളത്. അവരുടെ കാര്യത്തിൽ അവരെ സ്പർശിക്കാൻ ആര് വന്നാലും, ഒരു മുസ്ലിം അവന്റെ ജീവൻ ബലി കഴിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് മുന്നിലുണ്ടായിരിക്കും. നമ്മുടെ മക്കളെ നാം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. നമ്മുടെ മക്കളെ എന്തു പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർ രണ്ടുപേരും എന്തെന്നാണോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ കാര്യത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാൻ നാം തയ്യാറല്ല. നമ്മുടെ ജീവൻ അവരുടെ ദീനിന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബലിയാണ്. നമ്മുടെ ജീവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബലിയാണ്. നമ്മുടെ മക്കൾ അവർ നമ്മുടെ ദീനിലാണ് ജീവിക്കേണ്ടത്. ആരും നമ്മുടെ മക്കളെ തട്ടിയെടുക്കാമെന്ന വ്യാമോഹത്തോടുകൂടി നമ്മുടെ വീടുകളിലേക്ക് വരേണ്ടതില്ല. അവർ നമ്മുടേതാണ്, അവർ നമ്മുടെ സ്വത്താണ്. ആ കാര്യത്തിൽ ആർക്കും അവകാശമില്ല എന്ന് നാം തുറന്നു പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. നമ്മുടെ മക്കൾ അവരെ വളർത്തേണ്ടത് എപ്രകാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ മനോഹരമായി കാണിച്ചു തന്നിട്ടുണ്ട്. 5 വർഷം കൂടുമ്പോൾ മാറി മാറി എഴുതുന്ന നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾക്കുള്ള ഗിനിപ്പന്നികളല്ല നമ്മുടെ മക്കൾ. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു തന്ന വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്കുള്ള വഴി. അതവരറിയട്ടെ, അതെല്ലാവരും മനസ്സിലാക്കട്ടെ. മുസ്ലിമിന്റെ മക്കളെ, ഇസ്ലാമിന്റെ സന്താനങ്ങളെ, അവരുടെ നേർക്ക് മോശമായ കണ്ണുകളോടുകൂടി നോക്കുന്നവർ തങ്ങളുടെ കുഫറും ശിർക്കും തങ്ങളുടെ ബിദ്അത്തുകളും മുർത്തികേടുകളും ഞങ്ങളുടെ ശുദ്ധമായ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ അവരവരുടെ വെള്ളം മാറ്റിവെക്കട്ടെ. അവരുടെ വ്യാമോഹം നടക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളുടെ മക്കളെ എന്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നത്. അതിന് ഇന്നലെ വന്ന നിങ്ങളുടെ ഭരണാധികാരികൾ എഴുതി വെച്ച മാർഗനിർദ്ദേശങ്ങളെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ലോകത്തിന്റെ നേതാവായ ഇബ്നു അബ്ബാസിനെ വളർത്തിയെടുത്തത്, ഇബ്നു ഉമറിനെ വളർത്തിയെടുത്തത്, അതുപോലെ തന്നെ സയ്ദ് ഇബ്നു ഹാരിസയെ വളർത്തിയെടുത്തത്. അതുപോലുള്ള മക്കളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ പരീക്ഷണ ശാലകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങൾ വർഷാവർഷം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്ന മക്കളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് മക്കളെ മാറ്റിവെച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളായി മാറുന്നതിനു വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന്റെ തോളത്ത് വെച്ച്, തോളത്ത് കൈവച്ചു പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കും, അത് തടയാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, എന്റെ പൊന്നുമോനെ ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും.
ഇതാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എവിടെ ഇത്? ഇത് ഞങ്ങളുടെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇത് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എവിടെ? അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിക്കണമെന്ന് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലുണ്ടോ? ഇസ്ലാമിനെയും മുസ്ലിമിനെയും ആദരിക്കണമെന്ന് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? പറയൂ. നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് മക്കളോട് പഠിപ്പിക്കുന്നതാണ് തീവ്രവാദമായി നിങ്ങൾ കാണുന്നതെങ്കിൽ ആ തീവ്രവാദത്തിന്റെ വക്താക്കൾ തന്നെയാണ് ഞങ്ങൾ. അത് പറയുന്നതിന് ഞങ്ങൾക്കും മടിയില്ല. അള്ളാഹുവിന്റെ ദീനാണ് ഞങ്ങൾക്ക് വലുതായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിനക്ക് അള്ളാഹു സംരക്ഷകനായി ഉണ്ടാകും, അവനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാൻ കഴിയും. വഇദാ സഅൽത ഫസഅലില്ലാഹ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ സ്തഅന്ത ഫസ്തഅൻ ബില്ലാഹ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വിഗ്രഹങ്ങളോടല്ല, മഖബറകളോടല്ല, ജാറങ്ങളോടല്ല, ഇന്നലകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആരാധ്യ വസ്തുക്കളോടല്ല, അള്ളാഹുവിനോട് നീ ചോദിക്കുക. ഇതാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകം. ഇത് നിങ്ങളുടെ പുസ്തകങ്ങളിലുണ്ടോ? ഇത് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടോ? ഇതാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ളത്? ആണെങ്കിൽ സ്വാഗതം. ഇതാ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു തരാം. അതല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇസ്ലാമിന്റെ പകരം കുഫറിനെയാണ് അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിട്ടു നൽകും? അതുകൊണ്ട് ഓരോ മുസ്ലിമും ഗൗരവത്തിൽ തന്റെ ദീനിനു വേണ്ടി ഉറച്ചു നിൽക്കേണ്ട സന്ദർഭമാണിത്. ആരെയും അവൻ പേടിക്കേണ്ടതില്ല. ഫല തഖാഫൂഹും വഖാഫൂനീ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല. അള്ളാഹുവിനെ ഭയക്കുക നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. നമ്മുടെ മക്കളുടെ കാര്യമാണിത്. ഇസ്ലാമിന് അനന്തരമായി നൽകേണ്ട കാര്യമാണിത്. ഈ ദീൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് മയപ്പെടുത്തിയാൽ അവരും മയപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ കുഫറിന്റെ വഴികളുമായി നിങ്ങളുടെ അടുക്കലേക്ക് ചാടി വരാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ആ വഴി നിങ്ങൾ തുറന്നുകൊടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൻ തർദാ അൻക യഹൂദ് വലൻ നസാര ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദരാകട്ടെ നസ്രാനികളാകട്ടെ അവരുടെ വഴി നീ പിൻപറ്റുന്നതുവരെ അവർ നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല. അവർക്ക് വേണ്ടത് നാം കാഫിറാവുക എന്നതാണ്. അവർ കാഫിറായതുപോലെ നിങ്ങളും കാഫിറാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക എന്ന അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിഗ്രഹങ്ങൾക്കും അക്ബറകൾക്കും മുന്നിൽ സുജൂദ് ചെയ്യുന്ന അടിമത്തത്തിലേക്ക് നാം പോകണമെന്നാണ് അവർ പറയുന്നത്. അതിലേക്ക് ഞങ്ങളില്ല. ഞങ്ങളെ അള്ളാഹു സ്വാതന്ത്ര്യമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്.